റസൽമേനിയ 37 എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് റോമൻ റെയ്ൻസ് തോൽക്കാതിരുന്നത്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് എഡ്ജ് റസൽമേനിയയിൽ തോറ്റത് എന്നുള്ളതിനെ കുറിച്ചും പറയാം. അതുകൂടാതെ റോമൻ റെയ്ൻസിനെ വെച്ച് WWE ചെയ്യുന്ന ഒരു വലിയ പ്ലാൻ, റോമൻ റെയ്ൻസിന്റെ നെക്സ്റ്റ് ഒപ്പോണന്റ് ആരായിരിക്കും, ഇതിൽ ഫസ്റ്റ് എഡ്ജ് എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് റസൽമേനിയയിൽ വിൻ ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ ആ മാച്ച് തോറ്റത് എന്ന് നോക്കാം. ഇതിൽ എഡ്ജിനെ പറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, തിരിച്ചു വന്നതിന് ശേഷം റാൻഡിയോട്ടൻ്റെ കൂടെ നടന്ന മാച്ചിൽ ഒരു ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇഞ്ചുറി സംഭവിക്കുമോ എന്നുള്ള പേടി ഉള്ളതുകൊണ്ടാണ് എഡ്ജ് വിൻ ചെയ്യാത്തത് എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ എഡ്ജ് WWE സൈൻ ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റ് പ്രകാരം വർഷത്തിൽ ഒന്നോ രണ്ടോ കൂടി പോയാൽ 3 മാച്ചുകളാണ് ചെയ്യാനായിട്ട് കോൺട്രാക്റ്റ് WWE സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാരണം വെച്ചാണ് എഡ്ജ് റസൽമേനിയയിൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാതെ പോയത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്തുകൊണ്ട് റോമൻ റെയ്ൻസ് തോറ്റില്ല എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ശക്തമായിട്ടുള്ള കാരണങ്ങളായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒന്നാമത്തെ കാരണം, റസൽമേനിയ റോമൻ റെയ്ൻസിൻ്റെ ഹോം ടൗണിൽ നടന്നതുകൊണ്ടാണ് ആ ഒരു മാച്ചിൽ റോമൻ റെയ്ൻസ് വിൻ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ റോമൻ റെയ്ൻസിനെ വെച്ച് WWE ഒരു വമ്പൻ പ്ലാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ WWE റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. ഇതേ പ്ലാൻ മുൻപ് CM Punk കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 434 ദിവസം ചാമ്പ്യനായിട്ടാണ് CM Punk റോ വ്യൂവർഷിപ്പ് വളരെയധികം നിലനിർത്തിയത്. ഇങ്ങനെ ചെയ്യാനുള്ള കാരണം, ആരുടെ കൂടെ തോൽക്കാതെ ചാമ്പ്യൻഷിപ്പുമായി മുന്നോട്ട് പോകുമ്പോൾ ഓഡിയൻസ് ഇവൻ എപ്പോഴാണ് ചാമ്പ്യൻഷിപ്പ് തോൽക്കുക എന്നൊക്കെ വിചാരിക്കാനായിട്ട് തുടങ്ങും. ആ സമയത്ത് ഇവർക്ക് നല്ല രീതിയിൽ റേറ്റിംഗ് ലഭിക്കും. അപ്പോൾ അതേ പ്ലാൻ തന്നെയാണ് റോമൻ റെയ്ൻസിനെ വെച്ച് ചെയ്യാൻ പോകുന്നത്. അതായത് റോമൻ റെയ്ൻസ് ഇനി ഉടനെയൊന്നും തോൽക്കാൻ ചാൻസ് ഇല്ല എന്നും ഒരു ലോങ്സ്റ്റ് ചാമ്പ്യനായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇതാണ് റോമനെ വെച്ച് WWE ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് പ്ലാൻ. ഇനി നെക്സ്റ്റ് ഒപ്പോണന്റ് ആരാണ് എന്ന് നോക്കാം. റസൽമേനിയ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് വിചാരിക്കുന്നത് അല്ലെങ്കിൽ കമൻ്റ് വരുന്നത് വീണ്ടും എഡ്ജ് ഡാനിയൽ ബ്രയൻ ഇവരുടെ കൂടെ മാച്ച് നടക്കുമോ എന്നാണ്. എന്നാൽ അതിനെപ്പറ്റി കറക്റ്റായി പറയാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ കണ്ടതാണ് രണ്ടുപേരുടെയും തലയിൽ ചെയർ വെച്ച് അറ്റാക്ക് ചെയ്ത് അവർക്ക് ഇഞ്ചുറി ആക്കിയത്. ചിലപ്പോൾ 2-3 ആഴ്ച വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്, കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ റോമൻ റെയ്ൻസിന്റെ കൂടെ റസൽമേനിയ ബാക്ക്ലാഷിൽ മത്സരിക്കാൻ പോകുന്നത് ഈ ഒരു റെസ്ലറാണ് എന്ന് പറയുന്നു. അതായത് റസൽമേനിയ 37 അപ്പോളോ ക്രൂസിന്റെ കൂടെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് തോറ്റ ബിഗിയാണ് റോമന്റെ കൂടെ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം പറയുന്നത്. അതുകൊണ്ടാണ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് ബിഗി തോൽക്കുന്നത് പോലെ കാണിച്ചത്. സാധാരണ WWE ചാമ്പ്യൻഷിപ്പിന് അല്ലെങ്കിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് പ്ലാൻ ചെയ്യുമ്പോൾ മിഡ് കാർഡ് ചാമ്പ്യൻഷിപ്പ് തിരികെ വാങ്ങാറുണ്ട്. അപ്പോൾ ബിഗി വേഴ്സസ് റോമൻ ഇവർക്ക് തമ്മിലാണ് ബാക്ക്ലാഷിൽ മാച്ച് നടക്കാൻ പോകുന്നത് എന്ന് പറയുന്നു. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.